പട്ടാളത്തിൽ എത്രയോ വലിയ സ്ഥാനത്തിരുന്ന് വന്ന ആളല്ലേ, ആ ചിട്ടയും നിലയും അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റൂ? ഒരു ബിസിനസ്സുകാരനാക്കാൻ ശ്രമിക്കുന്നതിലേ എനിക്ക് എതിർപ്പുള്ളൂ. മരുമകനാണെന്നും പറഞ്ഞ് ഗമ കാണിക്കാൻ കോട്ടും ടൈയും കെട്ടി എനിക്കറിയാത്ത ഇഷ്ടപ്പെടാത്ത പണി ചെയ്യാം, അങ്ങനെ കോമാളിയാകാൻ എനിക്ക് പറ്റില്ല. ഒന്ന് നീ ഓർക്കണം, പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോ അവന്റെ കൈമുതല് മനോരോഗിയായ ഭാര്യയും കൗമാരം മുട്ടിട്ട ഒരു പെൺകുട്ടിയായിരുന്നില്ലേ? ഇവിടെ വന്നിട്ടും അവൻ അടങ്ങിയിരുന്നോ? പടുത്തുയർത്തിയില്ലേ ഒരു ബിസിനസ് സാമ്രാജ്യം എല്ലാം ആ കുഞ്ഞിന് വേണ്ടി? അപ്പോ അവനും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, അത് അത്യാഗ്രഹമായി പുച്ഛിക്കണ്ട. അമ്മ പറഞ്ഞിരുന്നത് കവിത മോളെ മറന്നോണ്ട് ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കൂടി വയ്യെന്നല്ലേ നീ പറഞ്ഞത്? എങ്കിൽ നിന്റെ ഭാഗത്തു നിന്ന് ഇത്തിരി വിട്ടുവീഴ്ചയൊക്കെ വേണം. കല്യാണം കഴിക്കുന്നവരെങ്കിലും അവൻ പറയുന്നതിന് നീ ചെവി കൊടുക്കണം. അതിനർത്ഥം ഞാൻ? അതെ, മാറണം. ബിസിനസ് എങ്കിൽ ബിസിനസ്. നിങ്ങളുടെ കല്യാണം നടക്കണം, അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നീടുള്ളത് വരുമ്പോലെ വരട്ടെ. അപ്പോ കല്യാണത്തിന് വേണ്ടി തൽക്കാലത്തേക്കൊരു കള്ളം പറയാം, അത് തെറ്റല്ലേ? തെറ്റു ശരിയൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. എന്റെ മനസ്സ് നിറയെ നീയും കവിതമോളും കതിർമണ്ഡപത്തിൽ ഇരിക്കുന്നതും അവളുടെ കഴുത്തിൽ മെന്നി കെട്ടുന്നതുമാ. നാളെ തന്നെ കവിതമോളെ പോയി കാണണം, കണ്ട് സംസാരിക്കണം. ഈ അമ്മയെ ധിക്കരിക്കോ നീ. പോകാം. അമ്മയുടെ അമ്പലത്തിൽ പോയി, വെളുപ്പിനെ ഇറങ്ങിയതാ. വരേണ്ട നേരം കഴിഞ്ഞല്ലോ. ഇന്ന് മിക്കവാറും ഭഗവതിയും ശിവനെയും ഗണപതിയും വിഷ്ണുവിനെയും ഒക്കെ കണ്ടിട്ടേ വരും. ഇന്നെന്താ പ്രത്യേകിച്ച്? ഏയ്, വരാൻ വൈകുന്നോണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല, ഇന്നലെ ഏട്ടൻ എപ്പോഴാ വന്നത്? ആ, കുറച്ച് വൈകി. ഏട്ടൻ ഇന്നലെ ബെല്ലടിച്ചത് ഞാൻ അറിഞ്ഞില്ല. അമ്മ രാത്രിയിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താ? ഏയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ. എന്തേട്ടാ ഇവിടെ വന്നിരുന്നേ? നിന്റെ മുഖത്തൊരു കള്ളത്തരമുണ്ടല്ലോ. ഏയ്, അതെനിക്കും ഏട്ടനും ജന്മനാ ഉള്ളതല്ലേ. ദേ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട, പറ മറച്ചുവെക്കാതെ കാര്യം പറ. അമ്മ പറഞ്ഞില്ലേ? എന്ത് കല്യാണക്കാര്യം പറഞ്ഞു? എന്ത് പറഞ്ഞു? ഉടനെ വിവാഹം കഴിക്കണമെന്ന്. അപ്പോ മറ്റൊന്നും പറഞ്ഞില്ലേ? മറ്റെന്താ? ഏയ്, ഒന്നുമില്ല. ആ, വളച്ചു കെട്ടത കാര്യം പറയാ. ഞാൻ പറയാതിരുന്നാൽ ഏട്ടനൊരു മണ്ടനാവും. പറഞ്ഞാൽ അമ്മ വഴക്ക് പറയും. അമ്മയോട് പറയില്ലെന്ന് വാക്കുതാ. ആ, പറയില്ല. അതെ, ചേട്ടൻ വിഷമിക്കരുത്, കവിതയുടെ സമ്മതത്തോടായിരിക്കില്ല. വാചൊടിക്കാതെ കാര്യം പറ. അവരെ മറ്റൊരു കല്യാണത്തിന് വാക്കുകൊടുത്തു. ഏ, ചേട്ടൻ വിഷമിക്കണ്ട, പോടാ. വിഷമം? അപ്പോ അമ്മ അതിൽ നിന്ന് മറച്ചു പിടിക്കായിരുന്നല്ലേ? അമ്മയ്ക്ക് വിശ്വാസമായില്ല, കവിതയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്ന് തന്നെയാ അമ്മയുടെ വിശ്വാസം. അല്ല, അങ്ങനെ തന്നെ ആയിരിക്കും. വിളിക്കാൻ വരട്ടെ, ഫോൺ ചെയ്ത് വെറുതെ വഷളാക്കുന്നതിലും ഭേദം നേരിട്ട് കണ്ട് സംസാരിക്കുന്നതാ ഒന്നും അറിയാത്ത പോലെ.
ഒരു പക്ഷേ കേട്ടതൊക്കെ സത്യമാണെന്നില്ലല്ലോ. ഹലോ, എന്താ ഫോൺ എടുക്കാൻ ഒരു താമസം? അതെ, ഞാൻ മമ്മിക്ക് മരുന്ന് കൊടുക്കായിരുന്നു. അതിരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആർക്ക്? അമ്മായിക്കും ചന്ദുവിനും രഘുവേട്ടനും ഒക്കെ. ഓ, വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് എപ്പോ വേണേ വിളിച്ചാ അറിയാമല്ലോ. തിരിച്ചു ആകാലോ? അതെ, അതുകൊണ്ടാണല്ലോ വിളിച്ചത്. അതെ, ചില വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഹലോ, എന്താ ഒരു മൗനം? രഘുവേട്ടനോട് ഡാഡിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. നീ എന്നിൽ നിന്ന് എന്തോ മറക്കാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നുന്നു. എനിക്കൊന്നും മറക്കാനില്ല. രഘുവേട്ടൻ അറിയേണ്ടത് ഡാഡിയോട് ചോദിച്ചാൽ മതി. അച്ഛനിൽ നിന്ന് അറിയേണ്ട കാര്യമായിരുന്നെങ്കിൽ ഞാൻ കവിത വിളിക്കില്ലായിരുന്നു, അച്ഛനെ തന്നെ വിളിച്ചാൽ. വളച്ചുകെട്ടാ ചോദിക്കാം, ഏതോ കല്യാണത്തിന് വാക്കുകൊടുത്തായി അറിഞ്ഞു. അറിഞ്ഞത് സത്യമാണ്. ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കൽ പോലും. പ്രതീക്ഷിച്ച മാത്രം പോരല്ലോ. മനസ്സിലായില്ല. രഘുവേട്ടന് രഘുവേട്ടനെ അല്ലാതെ മറ്റാരെയും മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് എന്നെ മനസ്സിലാക്കാൻ ഒരു ശ്രമം പോലും രഘുവേട്ടന് കണ്ടില്ല. അങ്ങനെ കവിതയ്ക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ അത് എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. രഘുവേട്ടന് ഈ സമീപനം തന്നെ എനിക്ക് ഇഷ്ടമല്ല. സ്വയം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ഏത് കാര്യത്തോട് ഒരു തണുത്ത സമീപനം. റിയലി യു ആർ. ഓ, ഈ പുതിയ വെളിപാടിന്റെ വെളിച്ചത്തിലായിരിക്കും നീ പുതിയ മേച്ചിൽപ്പുറം തേടി പോയത്. ദേ, ഈ നാടകീയമായ സംഭാഷണം എനിക്ക് വളരെ കൃത്രിമമായി തോന്നുന്നു. നാടകവും ജീവിതവും തമ്മിൽ ഇഴുകിച്ചേർന്നു പോയ രഘുവേട്ടനെ സംബന്ധിച്ച് ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാ. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് പ്ലീസ്. ശരി, ഞാൻ ആർക്കും തടസ്സമാവില്ല, പക്ഷേ എനിക്ക് കവിതയോട് നേരിൽ കണ്ട് സംസാരിക്കണം. രഘുവേട്ടൻ ഇങ്ങോട്ട് എപ്പോ വേണമെങ്കിലും വരാലോ. അത് വേണ്ട, എനിക്ക് കവിതയോടായി മാത്രം ഇത്തിരി സംസാരിക്കണം, അതിനൊരു സ്വകാര്യത വേണം. എത്ര വർഷമായി നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരും കടന്നു വന്നിട്ടില്ലല്ലോ. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നതല്ലേ എല്ലാവരും. എന്നിട്ടും ഇതുവരെ പറയാത്ത പുതിയ വിശേഷം എന്താ? പറയാനുണ്ട്, അത് നേരിട്ട് തന്നെ പറയണം. കവിത ബീച്ചിൽ വരണം. എനിക്ക് എവിടെയും വരാൻ പറ്റില്ല, പറ്റുന്ന സാഹചര്യമല്ല. വന്നേ പറ്റൂ. രഘുവേട്ടൻ ഡാഡിയോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡാഡിയോട് സംസാരിക്കാൻ ഒന്നുമില്ല, എനിക്ക് കവിതയോട് സംസാരിക്കാനേ ഉള്ളൂ. പിരിയാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞു പിരിയണം. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഞാൻ ബീച്ചിൽ കാത്തിരിക്കും. രാവിലെ എങ്ങോട്ടാ? അമ്മയ്ക്ക് മനസ്സിലായി, പോയിട്ട് വാ. രാവിലെ കുളിച്ചില്ല അല്ലേ? പ്രസാദം തൊടാനുള്ള ശുദ്ധിയൊക്കെ എനിക്കുണ്ട്. ആ ചന്തു, നീ അവനോട് വല്ലതും പറഞ്ഞോ. ഏയ്, ഇല്ല. എന്താ? ആ പോക്കും ഭാവവും എന്തോ ഒരു വല്ലായ്മ. ജഗദീശ്,
അത്യാവശ്യമായി എന്തോ പറയാനെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി ആർട്ട് ഫിലിം പോലെ. അത് നിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണല്ലോ. കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ഇന്നലെ വരെ ആക്ഷേപങ്ങളുടെ തമാശ ഞാൻ ആസ്വദിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് അന്ന് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഈ ഭൂമിയിൽ എല്ലാം എല്ലാം എൻ്റെ അച്ഛനാണ്. രഘുവിനത് അറിയാലോ. അച്ഛൻ്റെ ഇഷ്ടം, അച്ഛൻ്റെ ഇഷ്ടം കഴിഞ്ഞ് എനിക്ക് മറ്റെന്തുള്ളൂ? ശരിയാണ്, നിന്നെ സംബന്ധിച്ച് അച്ഛൻ കഴിഞ്ഞ മറ്റെന്തുള്ളൂ? അമ്മയുടെ സ്നേഹവും പരിചരണവും അച്ഛനിലൂടെയാണ് നീ അനുഭവിച്ചെന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് അച്ഛനാണ് വലുത്. പക്ഷേ വിവാഹം എന്നൊക്കെ പറയുന്നത് വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങൾ പെട്ടതാണ്. അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനങ്ങൾക്കപ്പുറത്ത് വിവാഹം കഴിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടമാണ് പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഇഷ്ടം. അതിനപ്പുറത്ത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനാവില്ലെന്ന്. അച്ഛൻ്റെ ഇഷ്ടം കുഞ്ഞുന്നാള് മുതൽ എൻ്റെ കാതിലോതി ഉറപ്പിച്ചതാ. നീ എൻ്റെ പെണ്ണാണോ? എന്നിട്ടാ ഇഷ്ടം ഇന്ന് അവിടെ? ഇഷ്ടമല്ലായിരുന്നു, വെറും കാപട്യം. മുറക്കല്യാണത്തിന് വാക്ക് പറഞ്ഞിട്ട് പണവും സ്വാധീനം വരുമ്പോൾ വാക്ക് മാറ്റുന്ന അമ്മാവന്മാരും അമ്മാവിമാരും ധാരാളമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അമ്മാവിനെ വിശ്വസിച്ചു. കാരണം ഒരു പട്ടാള ഓഫീസറിൽ കാപട്യം ഉണ്ടാവില്ലെന്ന് ഞാൻ ധരിച്ചു. വഞ്ചനയാണ്. നിന്റെ എല്ലാം എല്ലാമായി അച്ഛൻ്റെ ഉള്ളിൽ നീ പോലും തിരിച്ചറിയാത്ത ദുഷ്ടത. അല്ലെങ്കിൽ എന്നോട് ഇത് ചെയ്യുമായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ അച്ഛന്റെ ദുഷ്ടത കൊണ്ടല്ല, അച്ഛന്റെ ആഗ്രഹങ്ങൾ കുത്തു വളരാൻ രഘുവേട്ടനാവാത്തത് കൊണ്ടാ. ഒരാളുടെ ആഗ്രഹങ്ങൾ കുത്തു വളരണം, എന്ത് ഫൂളിഷ്നെസ് ആയത്? ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട്. ആ ജന്മവാസനകൾ മനസ്സിലാക്കി അവരെ സ്വതന്ത്രമായി വളരാൻ അനുവദിക്കും. അല്ലാതെ സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയല്ല വേണ്ടത്. സ്വന്തം മകളുടെ കാര്യത്തിൽ ഏതൊരച്ഛനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അവളുടെ ഭാവിക്ക് വേണ്ടി കരുതലോട് നീങ്ങും. അത് കാപട്യമോ ദുഷ്ടതയോ ഒന്നുമല്ല. അപ്പൊ നിനക്കും എന്നിൽ വിശ്വാസമില്ലല്ലേ? അതെ, എനിക്ക് വിശ്വാസമില്ല. അച്ഛൻ റിട്ടയർമെന്റിന് ശേഷം നാട്ടിലേക്ക് വന്നു എന്തിനു വേണ്ടി? അമ്മയെ ശുശ്രൂഷിക്കാൻ, ഒപ്പം എന്നെ വളർത്താനും. അതിനിടയിലും അച്ഛൻ സമയം കണ്ടെത്തി ഒരു ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കാൻ. നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി മോഡേൺ ഡ്രാമ പരമ്പരാഗത കലകൾ എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞു നടക്കുന്ന രഘുവേട്ടന് ഒരു ബേസ് ആകട്ടെ എന്ന് കരുതി. എന്നിട്ടോ അതെല്ലാം പുച്ഛിച്ചു തള്ളി രഘുവേട്ടൻ നാടകത്തിന് പുറകെ പോയി. സ്വന്തം ഇഷ്ടങ്ങൾ നോക്കി പോകുന്ന രഘുവേട്ടനെ ഞാൻ വിശ്വസിക്കണോ? അതോ ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനെ വിശ്വസിക്കണോ? ഒരു കലാകാരന്റെ മനസ്സ് നീയെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു കാലത്ത് നീ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നല്ലോ. ശരിയാണ്, കല ദൈവികമാണ്. കലാകാരനെ എനിക്കെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ സ്വപ്നജീവികളായ അവർ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുന്നിൽ അവർ സെൽഫിഷാണ്. സ്വപ്നങ്ങൾ കണ്ട് പട്ടിണി കിടക്കാനും അവർക്ക് പ്രയാസമില്ല. ഒരുമിച്ച് കഴിയുന്നവർക്ക് അതിന് പറ്റില്ലല്ലോ. അച്ഛന്റെ ഉപദേശമാണോ അതോ സ്വന്തം കണ്ടെത്തലോ? രണ്ടും ആവാം. അപ്പൊ ഞാൻ അറിഞ്ഞ സത്യമാണല്ലേ? അതെ, സത്യമാണ്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വാക്കു കൊടുക്കുമ്പോ നിന്റെ മനസ്സിൽ എന്നെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ലായിരുന്നല്ലേ? രഘുവേട്ടൻ ഇനി മുതൽ എനിക്കൊരു നല്ല സുഹൃത്തായിരിക്കും. അതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കരുത് പ്ലീസ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. റയർ ഇമേജസ് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഒപ്പം ഷെയറും ചെയ്യുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നിങ്ങളുടെ കൂട്ടുകാരോടും അടുത്തവരോടും നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.